ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ്. ഞണ്ട് വെട്ടിക്കഴുകിയതാണ്. നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂണിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 2 ഏലക്കായും 1 കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പുവും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പുവും പട്ടയും മൂത്ത് വന്നു. അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം 4-5 കഷ്ണം. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ 4-5 പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ഇടാം. രണ്ട് സവാള വലുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴണ്ടു വന്നു. ഇതിലേക്ക് നമുക്ക് 1/4 സ്പൂൺ ഉലുവപ്പൊടി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇടാം. 1 നുള്ളിന് വേണ്ടി കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലാണിത് ഇളക്കി കൊടുക്കാനുള്ളത്. നല്ലതുപോലെ ഒന്ന് മുളകും മല്ലിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. 2 ടൊമാറ്റോയാണ് അരിഞ്ഞത്. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ടൊമാറ്റയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കൊത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ടൊമാറ്റയൊക്കെ വഴണ്ടു വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഞണ്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞണ്ടിൽ ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് ഞാൻ പുളി ഒഴിക്കുന്നില്ല. ടൊമാറ്റോയുടെ പുളി ഇതിൽ ആവശ്യത്തിന് ഊർന്നിറങ്ങി വരും. പുളി വേണമെങ്കിൽ ചേർക്കാം കുറച്ച്. ഞാനിതിലേക്ക് കുറച്ച് കുടംപുളിയാണ് ചേർക്കുന്നത്. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ വേകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് അടച്ച് വേവിക്കാം. ഞണ്ട് റോസ്റ്റ് തിളച്ച് വെന്ത് വരുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി ചാറൊക്കെ വറ്റി വരാനുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഞണ്ട് റോസ്റ്റ് വെന്തൊന്ന് നോക്കാം. എല്ലാം നല്ലതുപോലെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ട് ചപ്പാത്തിക്ക് എല്ലാം ഇത് നല്ലതാണ്. നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.